ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. കോവിഡ് നിയന്ത്രണത്തിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യവകുപ്പിന്റെ അവലോകനം ഇന്ന്. സമഗ്ര അർബുദ രോഗ നിയന്ത്രണത്തിന് സർക്കാർ പുതിയ കർമ്മ പദ്ധതി തയ്യാറാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അനധികൃതമായി റോഡുകളിൽ തോരണങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരെ നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. വടക്കൻ സിക്കിമിൽ സൈനിക ട്രക്ക് മറിഞ്ഞ് 16 സൈനികർക്ക് വീരമൃത്യു. ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് 80 റൺസ് മുന്നേറ്റം. വാർത്തകൾ വിശദമായി. കോവിഡ് നിയന്ത്രണത്തിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുമായി നടത്തിയ യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സംസ്ഥാനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും കോവിഡിനെ നേരിടാൻ പൂർണ്ണ സജ്ജമാകണമെന്നും ശ്രീ മാണ്ഡവ്യ നിർദ്ദേശിച്ചു. വരാനിരിക്കുന്ന ഉത്സവകാലത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ബോധവത്കരണം ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളുടെയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് അവലോകനം ചെയ്യും. പുതിയ കോവിഡ് വകഭേദങ്ങളെ നിരീക്ഷിക്കാനായി കൂടുതൽ സാമ്പിളുകൾ ജനിതക ശ്രേണീകരണത്തിന് അയക്കാൻ ജില്ലകൾക്ക് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഓരോ ജില്ലയ്ക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ലാബുകളിൽ ജനിതക നിർണയത്തിനായി സാമ്പിളുകൾ അയക്കണം. കോവിഡ് വകഭേദങ്ങൾ കണ്ടെത്തിയാൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും നിർദ്ദേശം നൽകി. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിനെ ലോകത്തിലെ മുൻനിര ക്യാൻസർ സെന്ററായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമഗ്രമായ അർബുദ രോഗ നിയന്ത്രണം ലക്ഷ്യമാക്കി കേരള ക്യാൻസർ കൺട്രോൾ സ്ട്രാറ്റജി എന്ന കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലബാർ ക്യാൻസർ സെന്ററിലെ നവീകരിച്ച ഒപി സമുച്ചയത്തിന്റെയും നഴ്സ് ആന്റ് സ്റ്റുഡന്റ്സ് ഹോസ്റ്റലിന്റെയും ഡിജിറ്റൽ പത്തോളജിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അർബുദ രോഗികളുടെ വിവരശേഖരണത്തിനായി കേരള ക്യാൻസർ രജിസ്ട്രി ആരംഭിക്കാൻ MCC നേതൃപരമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കാതെ അഹംഭാവം വച്ചു പുലർത്തുന്നവരാണ് പാതയോരങ്ങളിൽ കൊടികമ്പങ്ങളും തോരണങ്ങളും സ്ഥാപിക്കുന്നതെന്ന് ഹൈക്കോടതി. കാൽനടക്കാരുടെയും റോഡ് ഉപയോഗിക്കുന്നവരുടെയും സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകാത്ത ഔദ്യോഗിക സംവിധാനത്തിന്റെ സമീപനം ദുസ്സഹമാണെന്നും കോടതി നിരീക്ഷിച്ചു. ലംഘനങ്ങൾ നടക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരോട് നേരിൽ ഹാജരാകണമെന്ന് ഉത്തരവിടാൻ മടിക്കില്ലെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. കൊടിതോരണങ്ങൾ കുരുങ്ങി തൃശൂരിലെ യുവതിക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. കേസ് അടുത്ത മാസം 12 വീണ്ടും പരിഗണിക്കും. വടക്കൻ സിക്കിമിലെ സെമയിൽ സൈനിക ട്രക്ക് കൊക്കയിലേക്ക് മറിഞ്ഞ് 16 സൈനികർക്ക് വീരമൃത്യു. 3 ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർമാരും 13 സൈനികരുമാണ് വീരമൃത്യു വരിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. രാവിലെ ഛത്തനിൽ മേഖലയിൽ നിന്ന് തൻഗുയിലേക്ക് പോയ 3 സൈനിക വാഹനങ്ങളിൽ ഒന്നാണ് അപകടത്തിൽപ്പെട്ടത്. മലയിടുക്കിലെ ചെരുവിൽ വച്ച് വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റ 4 സൈനികരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. സൈനികരുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും അനുശോചനം അറിയിച്ചു. ദേശീയ സൈക്കിൾ പോളോ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ നാഗ്പൂരിലെത്തിയ കേരള ടീം അംഗം നിത ഫാത്തിമയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കത്തയച്ചു. കുട്ടിക്ക് മെച്ചപ്പെട്ട വൈദ്യസഹായം ലഭിച്ചില്ല എന്ന ആരോപണവും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് അറിയിച്ചതായും ശ്രീ വി ശിവൻകുട്ടി വ്യക്തമാക്കി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് KC വേണുഗോപാൽ MPയും കേന്ദ്ര കായികമന്ത്രിക്കും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട്. സൈക്കിൾ പോളോ താരം നിത ഫാത്തിമയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം നാളെ രാവിലെ 6:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കും. അതേസമയം നിതയുടെ അമ്പലപ്പുഴയിലെ വീട് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ സന്ദർശിച്ചു. അസോസിയേഷനുകളെ നിയന്ത്രിക്കേണ്ടതും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ അടക്കം സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പൊതുപണം ഫലപ്രദമായാണോ വിനിയോഗിക്കുന്നത് എന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓരോരുത്തർക്കും തികഞ്ഞ ഉത്തരവാദിത്തം ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ ധർമ്മടം മണ്ഡലം വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ച രഥഘോഷയാത്രയ്ക്ക് ഇലവുംതിട്ട ദേവീക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായ സ്വീകരണം നൽകി. രാത്രി 10 മുൻപ് ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന തങ്കയങ്കി രാത്രി വിശ്രമത്തിനുശേഷം നാളെ രാവിലെ യാത്ര തുടർന്ന് 26 വൈകിട്ട് ശബരിമലയിലെത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയ്ക്ക് ഭക്തി നിർഭരമായ സ്വീകരണമാണ് ഓരോ സ്ഥലങ്ങളിലും ലഭിക്കുന്നത്. ഇന്ന് രാവിലെ 7 ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര 3 ദിവസം കൊണ്ട് 75 സ്വീകരണ സ്ഥലങ്ങളിലെ ഭക്തി നിർഭരമായ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് 26 വൈകിട്ട് ശബരിമലയിൽ എത്തുക. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്രതിരുനാൾ ബാലരാമവർമ്മ നടക്കിവെച്ചതാണ് 450 തൂക്കമുള്ള തങ്കയങ്കി. പത്തനംതിട്ട AR ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റ് MC ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ 60 പോലീസ് സേനയാണ് ഘോഷയാത്രയ്ക്ക് സുരക്ഷ ഒരുക്കുന്നത്. രഥഘോഷയാത്രയെ അഗ്നിശമന സേനയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അനുഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താലിനിടെ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ പ്രതികളുടെ സ്വത്തുകൾ കണ്ടുകെട്ടാനുള്ള ഉത്തരവ് നടപ്പാക്കാത്തതിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പു പറഞ്ഞു. രജിസ്ട്രേഷൻ വകുപ്പ് കണ്ടെത്തിയ സ്വത്തുകൾ അടുത്ത മാസം 15 കണ്ടുകെട്ടണമെന്ന് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി കെ വേണു കോടതിയെ അറിയിച്ചു. കേസ് ഹൈക്കോടതി അടുത്ത മാസം 18 വീണ്ടും പരിഗണിക്കും. ഇന്ത്യ ബംഗ്ലാദേശ് 2 ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിന്റെ 2 ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 80 റൺസിന്റെ മുന്നേറ്റം. 2 ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ബംഗ്ലാദേശ് വിക്കറ്റൊന്നും നഷ്ടമാകാതെ 7 റൺസ് നേടി. MG സർവകലാശാല കൈക്കൂലിക്കേസിൽ സർവകലാശാല MBA വിഭാഗം അസിസ്റ്റന്റ് CJLCA തൽസ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ട് ഉത്തരവിറക്കി. കൈക്കൂലി വാങ്ങി 2 MBA വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റ് തിരുത്തിയെന്ന് ബോധ്യമായതോടെയാണ് നടപടിയെന്ന് സർവകലാശാല അറിയിച്ചു. മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് ജാമ്യം. അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. ED രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം അനുവദിച്ചത്. NIA കേസിൽ നേരത്തെ ജാമ്യം കിട്ടിയിരുന്നു. ഇതോടെ സിദ്ദിഖ് കാപ്പൻ ജയിൽ മോചിതനാകും. സമയപരിധിക്കുള്ളിൽ പുതുക്കാത്തതിനാൽ റദ്ദായ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കി തനത് സീനിയോറിറ്റി പുനഃസ്ഥാപിക്കാൻ തൊഴിലും നൈപുണ്യവും വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. 2 ജനുവരി 1 മുതൽ 2022 ഒക്ടോബർ 31 വരെയുള്ളവയാണ് പുതുക്കാൻ അവസരം. 2023 ജനുവരി 1 മുതൽ 2023 മാർച്ച് 31 വരെയാണ് പുതുക്കാനുള്ള സമയപരിധി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 981 ഇടിഞ്ഞ് 59,845. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 321 താഴ്ന്ന് 17,806. വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് നിയന്ത്രണത്തിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യവകുപ്പിന്റെ അവലോകനം ഇന്ന്. സമഗ്ര അർബുദ രോഗനിയന്ത്രണത്തിന് സർക്കാർ പുതിയ കർമ്മപദ്ധതി തയ്യാറാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അനധികൃതമായി റോഡുകളിൽ തോരണങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരെ നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. വടക്കൻ സിക്കിമിൽ സൈനിക ട്രക്ക് മറിഞ്ഞ് 16 സൈനികർക്ക് വീരമൃത്യു. ഇന്ത്യ ബംഗ്ലാദേശ് 2 ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ദിനത്തിൽ ഇന്ത്യയ്ക്ക് 80 റൺസ് മുന്നേറ്റം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.